കണ്ണൂർ എൻഎസ്ടാ കേസിന് മുന്നിലെ ഓട്ടോ പാർക്കിംഗ് പ്രശ്നത്തിൽ കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഓട്ടോ തൊഴിലാളികളുടെ ശക്തി പ്രകടനമായി. രാഷ്ട്രീയം മറന്ന് ഓട്ടോ തൊഴിലാളികൾ ഒന്നായപ്പോൾ മേയർക്കെതിരെ യുഡിഎഫ് അനുകൂല യൂണിയൻ നേതാക്കളും വിമർശനമുയർത്തി. പാർക്കിംഗ് പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറുമെന്നും സംയുക്ത ഓട്ടോ തൊഴിലാളി സമിതി വ്യക്തമാക്കി. നൂറുകണക്കിന് ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് നടന്ന മാർച്ചിൽ അണിനിരന്നത്. കണ്ണൂർ എൻഎസ് തിയേറ്ററിന് എതിർവശത്തെ ഓട്ടോറിക്ഷ പാർക്കിംഗ് പ്രശ്നത്തിൽ മേയർ എടുത്ത നിലപാടിനെതിരെയായിരുന്നു പ്രതിഷേധം. വിചിത്ര കോംപ്ലക്സിന് മുന്നിൽ 8 ഓട്ടോറിക്ഷകൾക്ക് മാത്രമാണ് പാർക്കിംഗിന് അനുമതിയെന്നും അവിടെ മാർക്ക് ചെയ്തത് കയ്യേറ്റമാണെന്നും മേയർ പറഞ്ഞതിനെതിരെയായിരുന്നു സംയുക്ത ഓട്ടോ തൊഴിലാളി സമിതിയുടെ പ്രതിഷേധം. യുഡിഎഫ് അനുകൂല തൊഴിലാളി സംഘടനകളായ ഐഎൻടിയുസിയും എസ്ടിയുവും മേയറുടെ നിലപാടിനെതിരെ രംഗത്ത് വരികയും ചെയ്തു. മാർച്ച് സിഐടിയു സംസ്ഥാന സെക്രട്ടറി കെപി സഹദേവൻ ഉദ്ഘാടനം ചെയ്തു. വിചിത്ര കോംപ്ലക്സിന് മുന്നിൽ ഇപ്പോൾ ഓട്ടോ തൊഴിലാളികൾ കയ്യേറി സ്റ്റാൻഡ് ഉണ്ടാക്കിയതല്ലെന്നും അവിടെ കാലാകാലങ്ങളായി ഉള്ളതാണ് സ്റ്റാൻഡെന്നും കെപി സഹദേവൻ പറഞ്ഞു. മേയർ മാന്യമായാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടതെന്നും കെപി സഹദേവൻ ആവശ്യപ്പെട്ടു. ഉണ്ടായിരുന്ന ജോലി ചെയ്യാനുള്ള സൗകര്യം തുറന്ന് അനുവദിക്കുക എന്നുള്ളതാണ് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത്. ആ കാര്യത്തിൽ മാന്യമായ തീരുമാനമെടുക്കാനുള്ള ബാധ്യത ഇവിടുത്തെ ഭരണാധികാരികൾക്കില്ലേ? ഇവിടെ തൊഴിലാളികളുടെ കൂട്ടുകളെ പോലെ സംസാരിക്കുന്നു. ഇവിടെ യൂണിയന്റെ പ്രതിനിധികളും ഈ കാര്യമായി സംസാരിക്കുമ്പോൾ മാന്യമായ രീതിയിൽ സംസാരിക്കാൻ പോലും ഈ കോർപ്പറേഷൻ മേയർ തയ്യാറായില്ല എന്നുള്ള വിമർശനമാണ് ഈ മേഖലക്കകത്തുള്ള യൂണിയന്റെ പ്രതിനിധികൾ ഉന്നയിക്കുന്നത്. മാർച്ചിൽ അധ്യക്ഷത വഹിച്ച എസ്ടിയു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എം എ കരീമും കോർപ്പറേഷനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി. പൈപ്പിടാനായി റോഡിന്റെ നടുവിൽ കുഴിയെടുത്തു. അത് തട്ടിക്കൂട്ടി നികത്തിയപ്പോൾ റോഡിൽ വാഹനം കയറ്റാൻ പറ്റാത്ത അവസ്ഥ. ഇതിന് ആരാണ് ഉത്തരവാദിയെന്നും എം എ കരീം ചോദിച്ചു. റോഡുകളുടെ നടുവിലെടുക്കും, എവിടെയുമില്ലാത്ത വാട്ടർ വേണം, വെള്ളം വേണം, കുടിക്കാൻ വെള്ളം വേണം, വാട്ടർ പോയി വന്നാലും നമുക്ക് ആർക്കും ആക്ഷേപമില്ല. പക്ഷെ റോഡിന്റെ നടുവിലൂടെ റോഡ് കയറിയിട്ട് ആ റോഡുകൾ മാസങ്ങളോളം ഉപയോഗപ്രദമല്ലാത്ത രീതിയിലേക്ക് പോവുകയുണ്ടായി. ഇതിനെ സംബന്ധിച്ചും ഇവിടുത്തെ ഓട്ടോറിക്ഷാ ജീവനക്കാരും അതുപോലുള്ള തൊഴിലാളികളും ട്രേഡ് യൂണിയനുകളും നിരന്തരമായി പ്രക്ഷോഭ സമരങ്ങളും ആലോചനകളും അതുപോലുള്ള ചർച്ചകൾ നടത്തേണ്ടവരുമായിട്ട് സമയബന്ധിതമായി ഇത് പൂർത്തീകരിക്കും എന്ന് ബഹുമാനപ്പെട്ട മേയർ ഉറപ്പു. ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ പൂർത്തീകരിച്ചപ്പോൾ എന്താ പ്രസ്തുതി? കൂളിന്റെ മേൽ കുരു എന്ന് പറഞ്ഞതുപോലെയാണ്. പാർക്കിംഗ് പ്രശ്നം അടക്കം പരിഹരിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രീതി മാറുമെന്നും എം എ കരീം പറഞ്ഞു. ഐ എൻ ടി യു സിയും മേയറുടെ നിലപാടിനെ നിശിതമായി വിമർശിച്ചു. പാർക്കിംഗ് പ്രശ്നം പരിഹരിക്കാൻ കോർപ്പറേഷൻ ഇടപെടണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. എ വി പ്രകാശൻ, കെ പി നാരായണൻ, അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.